ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു അട്ടിപ്പൊളി ബബ്ലൂസ് നാരങ്ങയുടെ അച്ചാറായിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കമ്പിളി നാരങ്ങയെന്ന് പറയും. അപ്പം ഞാനിത് ചെയ്യുന്നത് കുറച്ച് നേരം, ഒരു 3-4 മണിക്കൂറോളം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം ഇത് ചെയ്താൽ മതിയാവും. ഒരു ദിവസം ഇട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളുടെ ബബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ ഇതാ ഞാൻ അച്ചാറിടാനായിട്ട് അല്ലിയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അച്ചാറിടുന്നതിന് മുൻപായിട്ട് നമുക്കൊരു 3 മണിക്കൂർ ഉപ്പ് പുരട്ടി വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പുരട്ടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതങ്ങ് തിരുമ്മി കൂട്ടുക. അപ്പോൾ അതാ ഞാൻ ആ ബബ്ലൂസ് നാരങ്ങ ഉപ്പെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3 മണിക്കൂറിന് ശേഷം ഇത് അച്ചാറിടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതാ ബബ്ലൂസ് നാരങ്ങയൊക്കെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തന്നെ കടുക് ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഉലുവ ഒന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യണം, കടുകെല്ലാം പൊട്ടി വരണം. അപ്പോൾ ദാ ഉലുവ എല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമ്മുടെ കടുകെല്ലാം ദാ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉലുവയും കടുകും കൂടിയും വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ദാ അതേ ചട്ടിയിലേക്ക് തന്നെ ദാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ അച്ചാറിൽ കടുക് പൊട്ടിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഓൾറെഡി നമ്മൾ കടുക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഓൾറെഡി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കാം. ഞാനിവിടെ കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതാ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ദേ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കടുക് കാണണം അച്ചാറിൽ, അപ്പോൾ അതുകൊണ്ടാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കടുക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലെങ്കിലും അച്ചാറ് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കാരണം എണ്ണയിലും വെളിച്ചെണ്ണയിലും കുറച്ചധികം എടുത്തിട്ടുണ്ടെങ്കിൽ ആ അച്ചാർ കേടുകൂടാതിരിക്കുള്ളൂ. അപ്പോൾ അധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1 കുടം വെളുത്തുള്ളി 2 ആയി മുറിച്ചത് നീളത്തിൽ മുറിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്, നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചി ഉണ്ടല്ലോ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നതാണ്, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു തളർച്ചയിഞ്ചി ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ നേരത്തെ അരിഞ്ഞു വെക്കരുത്, അരിഞ്ഞപ്പോൾ തന്നെ കുക്ക് ചെയ്യാനെടുക്കണം. ചിലപ്പോൾ ഇഞ്ചിക്ക് ഒരു കളർ വ്യത്യാസം വരും, കുറച്ച് നേരത്തെ മുൻപൊക്കെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയൊക്കെ ആകുമ്പോൾ ഒരു കളർ ചേഞ്ച് വരും കേട്ടോ, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി ലാസ്റ്റ് ചേർത്താൽ മതി, അത് ഓൾറെഡി നമ്മൾ ചൂടാക്കി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോകും. അപ്പോൾ ഇതൊന്ന് ഈ പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ബബ്ലൂസ് നാരങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ നാരങ്ങയിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്വർക്ക ചേർത്ത് കൊടുക്കാം, വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാനിതിലേക്ക് 4 സ്പൂൺ ചോർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബബ്ലൂസ് നാരങ്ങ വല്ലാതെ അടുപ്പത്തിട്ട് കുറേ നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്, ചിലപ്പോൾ ഇതിന് കയ്പ് വരാൻ സാധ്യതയുണ്ട്. വരാതിരിക്കാനാണ് നമ്മൾ ഉപ്പിലിട്ട് നല്ലോണം തിരുമ്മി വെക്കുന്നത്. അപ്പോൾ ഇതാ ചൊറുക്കയൊക്കെ തിളച്ചിട്ടുണ്ട്, നമുക്കിതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കൂടിയും വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ കായം പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇത്തിരി കുറവാണ്,
അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി ശർക്കരയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബബിൾസ് നാരങ്ങയുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ ഇട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇത് ചൂടാറിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ഭരണിയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.